പിന്നെ കുട്ടേട്ടൻ്റെ കയ്യിൽ ചില രഹസ്യങ്ങളും ഇരിപ്പുണ്ട്. ഇനിയും ആ പിന്നെ തീർച്ചയായും ഉണ്ട്. ശരിട്ടാ. ഈ ഷാലു, ഈ നമ്മളെ പറഞ്ഞ സംഭവത്തിന് ശേഷമാണ് കുറെ ബോഡി ഷേമിംഗ് ആരോപണങ്ങളൊക്കെ ഇങ്ങനെ വരികയൊക്കെ ചെയ്തത്. എനിക്ക് ആ സമയത്ത് കുറച്ചും കൂടെ വണ്ണം ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടൊന്നും അല്ല, ആൾക്കാർ പറയണത് കേട്ടിട്ടല്ല ഞാൻ വണ്ണം കുറച്ചത്. എനിക്ക് എന്റെ ശരീരത്തിന് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വണ്ണം കുറച്ചതാണ്. കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായിരുന്ന വണ്ണത്തിനൊക്കെ കൂടുതൽ വണ്ണമാവും. അപ്പൊ നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നുണ്ടോ? അതായത് വെയിറ്റ് കുറയ്ക്കുന്നു, മെയിൻറ്റൈൻഡ് ആണ്. അല്ലാതെ നല്ലപോലെ കഴിക്കും സാർ. കൺഗ്രാജുലേഷൻ. നന്നായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടം. കഴിക്കും, വർക്ക്ഔട്ട് ചെയ്യും. എന്ത് ബോഡി ഷേവിംഗ് ഒക്കെ സാധാരണഗതിയിൽ പുറത്തുനിന്ന് വരുന്ന അക്രമങ്ങള് എല്ലാം ഈ തടിയെ കുറിച്ചാണോ പറയുന്നത്? തടി, പിന്നെ സ്ത്രീകളെ എങ്ങനെയൊക്കെ അബ്യൂസീവ് കമന്റ്സ് പറയാൻ പറ്റും ആ രീതിയിലുള്ള. ഈ ഷാലു എങ്ങനെ ഇങ്ങനെയുള്ള ബോഡി ഷേവിംഗ് കമന്റുകളോടൊക്കെ പ്രതികരിക്കുന്നത്? വളരെ സഹിഷ്ണുതയോടെ നമ്മൾ മൗനമായിട്ടിരിക്കുക, അതല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക? ഞാൻ ആദ്യം പൊട്ടിത്തെറിക്കുമായിരുന്നു. ആദ്യം ഇങ്ങോട്ട് പറയുന്ന ചീത്ത കണക്ക് ഞാൻ അങ്ങോട്ടും ചീത്ത വിളിക്കുമായിരുന്നു. പിന്നെ ഒരു തെറിക്ക് രണ്ട് തെറി അങ്ങോട്ട്, അങ്ങനെ ഏകദേശം അങ്ങനെ. ആദ്യം ഏറ്റവും ആദ്യം കരയും. ആദ്യത്തെ സംഭവം, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കരച്ചിലാണ്. അങ്ങ് മനപ്രയാസം, വിഷമം, കണ്ണീർ ഗ്രന്ഥിയുടെ ഒരു പെർഫോമൻസ് പെട്ടെന്ന് വരും. കാരണം ഇപ്പോഴും ഗ്രന്ഥി സജീവമാണല്ലോ. ഇപ്പൊ ആണ്, പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും കുറച്ച് ഉണങ്ങി തുടങ്ങി. നമുക്ക് കുറച്ചും കൂടെ പ്രായമായതുകൊണ്ടായിരിക്കും, പക്വത വന്നു എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും. ഈ പരമ്പരകളില് സുഖമുള്ള ഓർമ്മകൾ ഒരുപാട് ഉണ്ടാവും. പബ്ലിസിറ്റിയും അത്യാവശ്യം കൃത്യമായിട്ട് പൈസ കിട്ടുക, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ അതേസമയം ഈ നമുക്ക് വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളും തീർച്ചയായിട്ടും ഈ കാണും. നമ്മളെ കോർണർ ചെയ്യുക, നമ്മളെ അവഗണിക്കുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി എനിക്കത് വർക്കില്ലാതെ ഇപ്പൊ ഇരിക്കുന്ന സമയങ്ങളിലാണ് ആ കോർണറിങ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മൾ വർക്ക് ഉണ്ടായിരുന്ന സമയത്ത് ചന്ദനമഴ ഇങ്ങനെ ഓടി നടന്നൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു പേരും പ്രശസ്തി എന്ന് പറഞ്ഞാൽ അങ്ങ് പീക്കിലാണ്. അപ്പൊ അവിടെ നമ്മളെല്ലാരും ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ട നടക്കും. അയ്യോ എന്ത് വേണം, താഴത്തും തലയിലും വെക്കാതെ കൊണ്ട നടക്കും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പുറത്തെ ആൾക്കാരല്ല, നമുക്ക് ഉള്ളിൽ തന്നെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ടെക്നീഷ്യൻസ്, നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പുറത്തെ പബ്ലിക്കിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ഇതുപോലത്തെ എന്തെങ്കിലും പ്രോഗ്രാം, എന്തെങ്കിലും ഷോയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും ചിലപ്പോ അപ്പോ ഉള്ള ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മളെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക്, അവർക്ക് ഭയങ്കര ഇത്. നമ്മളെ ഒരു കാലത്ത് എങ്ങനെ കൊണ്ട നടന്നോ അതുപോലെ അവരെ കൊണ്ട നടക്കുന്നു. കൊണ്ട നടക്കുന്നതിനല്ല പറഞ്ഞത്, നമ്മളെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാ. ഒരു കാലത്ത് നമ്മൾ ആരൊക്കെയോ ആയിരുന്നു. അപ്പൊ ഞാൻ അന്നേരം എനിക്ക് വിഷമം തോന്നാറുണ്ട്, സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുമുണ്ട്. ആരും കാണാതെ കരഞ്ഞിട്ടുമുണ്ട്. ഫ്ലോർ നിന്നിട്ട് തന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അയ്യോ എന്നെ മാറ്റി നിർത്തുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. ചിലപ്പോ അതോ നൽകുന്ന പരിഗണനയിലാണോ? പരിഗണന, പരിഗണന, റെസ്പെക്ട്, അതൊക്കെ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിരുന്നോണ്ടാ. ഇല്ലായിരുന്ന കുഴപ്പമില്ലായിരുന്നു. അത് ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രേ ഉള്ളൂ, അങ്ങനെയാണ്. എന്നതാടി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല.